शन्नो नो शं वरुणः शन्नो भवत्वर्यमा शन्न इन्द्रो बृहस्पतिः शन्नो नो विष्णुरुक्रमः नमो ब्रह्मणे नमस्ते वायो। त्वमे वा त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् तद्वक्तारम अवतु, अवतु, माम, अवतु वक्तारम् ॐ शान्तिः 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 गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री ഹരി തത്വബോധ വിചാരം തുടരുകയാണ് ഇന്നലെ ശമാതി സാധനങ്ങളാണ് സാധന ചതുഷ്ടയ സമ്പത്തിയിലെ പറഞ്ഞത് നിത്യാനിത്യ വസ്തു വിവേകത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ വിരാഗത്തെ കുറിച്ച് പറഞ്ഞു ശമാതി സമ്പത്തിയെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതില് ശമം ദമം ഉപരതി തിദിക്ഷ ഇത്രയും കാര്യങ്ങൾ പ്രതിപാദിച്ചു അപ്പോഴാണ് ശിഷ്യൻ വീണ്ടും ചോദിക്കുന്നത് ഈ ശമാധി സമ്പത്തി പറഞ്ഞതില് ശ്രദ്ധ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തതാണ് ശ്രദ്ധ അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നു ശ്രദ്ധ കീദൃശി ഏത് വിധത്തിലുള്ള ശ്രദ്ധയാണ് പറയുന്നത് ശ്രദ്ധ എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു ശബ്ദമാണ് ശ്രദ്ധിക്കാനും ഒക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ് കീദൃശി ശ്രദ്ധ അത്ര വിവക്ഷ്യത്തെ ഏത് തരത്തിലുള്ള ശ്രദ്ധയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടതായിട്ടുള്ള ഗുരുനാഥൻ പറയുന്നു ഗുരു വേദാന്തവാക്യാദിഷു വിശ്വാസ ശ്രദ്ധ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാക്യങ്ങളിലും വേദാന്തവാക്യങ്ങളിൽ അല്ലെങ്കിൽ ഉപനിഷത് വാക്യങ്ങളിലുമുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് പലപ്പോഴും നമുക്ക് ശ്രദ്ധ എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നമ്മൾ പറയാറുണ്ടെങ്കിൽ കൂടിയിട്ട് ഗുരുവാക്യത്തെ പലപ്പോഴും നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ വിചാരം ചെയ്യാറാണ് പതിവ് തനിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കും അല്ലാത്തതിനെ സംശയദൃഷ്ടിയോട് കൂടിയിട്ട് നമ്മൾ നോക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ശ്രദ്ധ എന്നുള്ളത് ആത്മീയ ഉന്നതിയുടെ അടിത്തറയാണ് ഏത് കാര്യത്തിലും ആ ശ്രദ്ധ ആവശ്യമാണ് നമ്മുടെ ഒരു കാര്യം ഗുരുനാഥൻ പറയുന്ന സമയത്ത് ആ കാര്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം തൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ഗുരു ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവും പക്ഷേ അതിനാദ്യം തന്നെ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വളരെ ശ്രദ്ധ ആവശ്യമുള്ളതാണ് കണ്ട ആളുകളെ മുഴുവൻ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ബാഹ്യമായിട്ടുള്ള മോഡി കണ്ട് ഇന്ന് പൊതുവെ അങ്ങനെയാണ് പ്രചാരം കൂടുതലുള്ള ആളുകളാണ് ഏറ്റവും ഉത്തമ ഗുരുക്കന്മാർ എന്ന് ധരിക്കുന്നതായിട്ടുള്ള ഒരു കാലമാണ് അത് കാലഘട്ടത്തിൽ അങ്ങനെയാണ് അത് ഏത് കാലത്തും അങ്ങനെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ശിഷ്യ വിത്താപഹാരികളായിട്ടുള്ള ഗുരുക്കന്മാർ ധാരാളം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ ശിഷ്യ ശിഷ്യഹൃത്താപഹാരികളായിട്ടുള്ള ഗുരുക്കന്മാർ എണ്ണത്തിൽ കുറവായിരിക്കും അതായത് ശിഷ്യന്മാരായി വരുന്ന അല്ലെങ്കിൽ ഭക്തന്മാരായി വരുന്ന ആളുകളുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന അവർ ഗുരു എന്ന് പറയാൻ പറ്റില്ല ആ രീതിയിൽ വേഷഭാവങ്ങളോട് കൂടിയിട്ട് വരുന്ന ആളുകളെ ആകർഷിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും പക്ഷേ ശിഷ്യന്റെ ഹൃദയത്തിന്റെ താപത്തെ ഇല്ലാതെയാക്കുന്ന ഗുരുക്കന്മാർ വളരെ കുറവാകും എന്ന് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിജിക്ക് വളരെ ആ കാര്യത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള വാക്യങ്ങളുണ്ട് ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞു നാല് ദിവസം അവിടെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവിനെ ചീത്തയും വിളിച്ച് വരുന്ന ഒരു രീതി ആവരുത് നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്വ അനുഭവത്തിലൂടെ മാത്രമേ നമ്മൾ ഒരാളെ അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ ധാരാളം ഉണ്ടാവാം അപ്പൊ നമുക്ക് പറ്റുന്ന ഒരാളെ നമ്മൾ അതിന് ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്ത് നമുക്കതിന് ബോധ്യം വന്നുകഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യമാണ് ഈ ഗുരുവാക്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പറയുന്ന ആളുകളുടെ മുഴുവൻ വാക്ക് കേട്ടിട്ട് ഓടാനല്ല പറയുന്നത് കാരണം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് പല ആളുകളും പല രീതിയിൽ പറയാറുണ്ട് പല ഗുരുക്കന്മാർ പലതാണ് പറയുന്നത് അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ആരെയാണോ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ മാർഗനിർദ്ദേശത്തിലാണോ സഞ്ചരിക്കുന്നത് ആ ഗുരു എന്താണോ നമ്മളോട് പറയുന്നത് അതിനെ നമ്മൾ പിന്തുടരുക കാരണം പല ആളുകൾക്കും ലോകത്ത് ഭക്ഷണ സാധനങ്ങൾ പലതും ഉണ്ട് എല്ലാം നമ്മൾ കഴിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മള് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലോകത്ത് മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല താൻ കഴിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള വാശി പിടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല ആവശ്യമുള്ള ഒരു കഴിച്ചോട്ടെ നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു കഴിക്കുക ഇതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള പല സമ്പ്രദായക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അത് പല സമ്പ്രദായം ലോകത്തിൽ വൈവിധ്യം ഉള്ളർത്തോളം കാലം അതെല്ലാം ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തതിന് പിന്നെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്തുടരുക അപ്പൊ അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശമാണ് ഗുരു ഗുരുവിലുള്ള വിശ്വാസം പലപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധ എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിലാണ് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പല ചിന്തകന്മാരല്ലെങ്കിൽ ബുദ്ധിമാന്മാരെന്ന് സ്വയം ധരിക്കുന്ന അത് പ്രത്യേകം അടിവരയിടേണ്ട വാക്കുകളാണ് ബുദ്ധിമാനെന്നും ചിന്തകനെന്നും സ്വയം വിചാരിക്കുന്ന പലരും ചോദിക്കാറുള്ളതാണ് ഈ ആധ്യാത്മിക മാർഗത്തിൽ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടോ ഈശ്വരന്റെ അറിയാൻ എന്തിനാണ് ഒരു ഗുരുവിന്റെ ആവശ്യം ചിലർ പറയും ഞാൻ ഒരു വ്യക്തിയെ ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല കാരണം ഈശ്വരൻ തന്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ ഉള്ളിലുള്ള ആ ഈശ്വരനെ അറിയാൻ എന്തിനാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ആവശ്യം ഗുരു മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് പക്ഷേ വളരെ രസകരമായ അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് എന്തൊരു കാര്യമാണ് ഒരു ഗുരു ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കാര്യം നമുക്കൊരു ഗുരു ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഒരു കാർ ഓടിക്കാൻ തന്നെ നമ്മൾ കാശ് കൊടുത്ത വാങ്ങിച്ച കാറാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഓടിക്കാൻ അറിയാതെ ഞാൻ വാങ്ങിച്ച കാറ് ഞാൻ ഓടിക്കും ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് റോഡിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഗിയർ മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഓടുന്നു വിചാരിച്ച് റോട്ടിലിറക്കി ഓടിച്ചു കഴിഞ്ഞാൽ അപകടമായിരിക്കും പരിണത ഫലം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് കാർ ഓടിക്കാൻ കാർ ഓടിച്ച് പരിചയമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളത് ഓടിക്കാൻ പഠിക്കും അവിടെ അത് ഓടിക്കാൻ പഠിപ്പിക്കുന്നത് ഒരു ഗുരുവാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ഒരു ഗുരു ആവശ്യമാണ് നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ നമുക്കറിയാത്തതായിട്ടുള്ള മാർഗത്തിൽ ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരാളെയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പൊ ലോകത്ത് ഏത് കാര്യങ്ങൾക്കും ഗുരു ആവശ്യമുണ്ട് പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഗുരു ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളെ നമുക്ക് അവരെ മൂഢന്മാരെന്ന് വിളിക്കാനും സാധിക്കില്ല കാരണം സ്വയം അറിവുണ്ടെന്ന് ധരിക്കുന്ന ആളുകളാണ് അപ്പൊ അവരുടെ അവരെയൊക്കെ ആചാര്യന്മാര് സ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെ കുറിച്ച് സഹതപിക്കാനേ വഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗുരു എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് കാരണം ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നത് ഏറ്റവും സരളമായിട്ടുള്ളൊരു ഒരു ആണെങ്കിൽ കൂടിയിട്ട് ഏറ്റവും കഠിനമായിട്ടുള്ളൊരു മാർഗം കൂടിയാണ് കാരണം ഈ സംസാരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ സംസാരത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതത്തില് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകത്തിൽ ഈ വക കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് ഏകാദശ സ്കന്ധത്തില് മൃതദേഹമാദ്യം സുലഭം സുദുർലഭം ്ലവം സുകൽപം ഗുരു കർണധാരം മയാനു കൂലേനം പുമാൻ സുലഭം സുദുർലഭം മനുഷ്യജന്മം എന്നുള്ളത് എൺപത്തിനാല് ലക്ഷം ജീവയോനികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് മറ്റെല്ലാ ജീവികളെയും അപേക്ഷിച്ച് മനുഷ്യജന്മത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് കാരണം വിചാരത്തോടു കൂടിയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള വരും വരായികളെക്കുറിച്ച് ആലോചിച്ചു പ്രവർത്തിക്കാനുള്ള സാമർഥ്യം മനുഷ്യനാണുള്ളത് ബാക്കിയുള്ളതൊക്കെ എല്ലാ ജീവികളും ഒരുപോലെയാണ് ചെയ്യുന്നത് അപ്പം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള വേണമെങ്കിൽ ഈ സംസാരസാഗരത്തെ മറികടന്ന് ജീവന്റെ ലക്ഷ്യമായ മോക്ഷത്തെ നേടിയെടുക്കാനും അതല്ലെങ്കിൽ തൻ്റെ സ്വപ്രവർത്തികളെ കൊണ്ട് സ്ഥാപനങ്ങളോ തിരിയക്കുകളോ ആയി മാറാനും ഒക്കെ സാമർഥ്യമുള്ളതാണ് മനുഷ്യജന്മം അങ്ങനെയുള്ള മനുഷ്യജന്മം ഭാഗ്യവശാൽ നമുക്ക് കിട്ടി നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല അങ്ങനെയുള്ള മനുഷ്യജന്മം വിവേകത്തോട് കൂടിയിട്ടുള്ള ബുദ്ധിയുള്ളതായ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടി അതും ഇപ്പൊ സുലഭമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ആരോഗ്യമുള്ള സമയം നമുക്ക് വേണമെങ്കിൽ ഈശ്വര ഭജനാദികൾ ചെയ്യാം വിചാരം ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം സുദുർലഭമായിട്ടുള്ളതുമാണ് ഒരു പ്രാവശ്യം ഈ മനുഷ്യ ശരീരം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ജീവൻ അടുത്തൊരു മനുഷ്യ ശരീരം എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് പറയാനും സാധിക്കില്ല കാരണം കർമ്മപ്രവാഹത്തിൽ പെട്ടു കഴിഞ്ഞാൽ എവിടെയാണ് ഇത് കരക്കടിയ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള മനുഷ്യജന്മം സുലഭം സുദുർലഭം അത് നമുക്ക് കിട്ടി ഈ സമുദ്രം കടക്കാനുള്ള സംസാര സമുദ്രം കടക്കാനുള്ള പിഴയ്ക്കാത്ത ഒരു തോണിയാണ് അതും ഇപ്പൊ ഈ യൗവനാവസ്ഥയിൽ നമ്മുടെ തോണി നല്ല ദൃഢമായിട്ടുള്ളതാണ് സുദൃഢമായിട്ടുള്ളതാണ് ഈ തോണി പ്ലവം വളരെ നല്ലതാണ് ഓട്ടയൊന്നും അധികം വീണിട്ടില്ല ദ്രവിച്ച് തുടങ്ങാത്തതായിട്ടുള്ള തോണിയാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഈ തോണി ആ തോണിയില് യാത്രക്കാരനായിട്ട് നമ്മളുണ്ട് വലിയൊരു സമുദ്രമാണ് നമുക്ക് ഒറ്റയ്ക്ക് തോണി തുഴഞ്ഞ് പരിചയമില്ല നദിയിലല്ലെങ്കിൽ സമുദ്രത്തിൽ തോണി തുഴയണം എന്നുണ്ടെങ്കിൽ അതിന് ലേശം പരിചയം ആവശ്യമാണ് അപ്പോഴാണ് നമുക്ക് നല്ലൊരു തോണിക്കാരനെ കിട്ടിയത് ഗുരു കർണധാരം തോണി തുഴഞ്ഞ് നല്ല പരിചയമുള്ള ഒരു ഗുരുനാഥനെ നമുക്ക് കിട്ടി ഭാഗ്യവശാൽ മയാനുകൂലേന നഭസ്വരീതം നഭസ്വതീരീതം ഭഗവാൻ പറയുന്നു എൻ്റെ അനുഗ്രഹമാകുന്ന ഈശ്വരാനുഗ്രഹമാകുന്ന കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഈ സന്ദർഭം വിനിയോഗിക്കാത്ത ആളുണ്ടെങ്കിൽ പുമാൻ ഭവാബ്ധിംനെ തരയത് സംസാരത്തെ കടക്കാൻ ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഈശ്വരൻ തന്നിട്ടും അതിനെ വിനിയോഗിക്കുന്നില്ലെങ്കിൽ സ ആത്മഹ അവനാണ് ആത്മഹത്യ ചെയ്യുന്നവൻ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയണം അപ്പൊ ഈ തോണിയെ അങ്ങേ കരക്കി കടത്താനുള്ള കടത്തുകാരനാണ് ഗുരു അപ്പോൾ ആ തോണിയിൽ കടത്തുകാരൻ തോണിക്കാരൻ അടങ്ങിയിരിക്കാൻ പറയുന്ന സമയത്തില്ല എൻ്റെ തോണിയാണ് ഞാൻ ഇവിടെ കിടന്ന് ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും കോടും എന്റെ തോണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ വീഴും മുങ്ങിപ്പോവും അപ്പൊ അതുപോലെ തന്നെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മറുകര കടക്കാനുള്ള ഏറ്റവും വലിയ ഒരു അമരക്കാരനാണ് ഗുരുനാഥന് കിട്ടിയിട്ടുള്ളത് ആ ഗുരുവിൻ്റെ വാക്യത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് ഹരി